Hi dears, welcome back to my channel. In this video, a cake recipe. I am going to make a cake recipe. அப்போ ஆദ്യം விப்பிங் கிரீம் வந்து பீட் செய்து எடுக்கணும். அப்போ நான் இവിടെ ஒரு கப் விப்பிங் கிரீம் ஆட்டோ எடுத்துட்டுள்ளது. ரிச்சின்ட விப்பிங் கிரீம் ആണ് எடுத்துட்டுள்ளது. அது வந்து பீட் செய்து எடுக்கலாம். அப்போ விப்பிங் கிரீம் இவர நல்ல திக் ஆயிட்ட என்ன பீட் ആയി கிட்டிட்டுണ്ട് இனி இத அங்கட மாட்டி வைக்கலாம் இனி அடுத்த ஸ்டெப் நம்ம பிரெட் எடுத்துட்டு அதின்ட சைடு ഒക്കെ ഒന്ന് கட் செய்து எடுக்க அதின்ட சைடு ഒന്നും நமக்கு அவசியம் இல்ல அப்போ அதின்ட எல்லா சைடும் கட் செய்து எடுக்க உங்களுக்கு எത്രയാണ് ഒരു உயரம் வேண்டது அதினനുസരിച്ച് பிரெட்ന്റെ எண்ணம் கூட்டட்டோ அப்ப தான் நான் இதின்ட சைடு ഒക്കെ அதுபோல கட் செய்து எடுக்கணும் ഈ കട്ട് ചെയ്ത മാറ്റി ബ്രെഡിന്റെ സൈഡ് ഒക്കെ ഞാൻ ഇതുപോലെ ഒരു കവല്ല എടുത്ത് വെക്കാനാണ് ഇത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പാലാണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇനി ഷുഗർ സിറപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ പഴയൊരു കേക്ക് ബോർഡ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കണേ അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഓരോ ബ്രെഡായി വെച്ചുകൊടുക്കുക ഞാൻ 4 പീസ് ബ്രെഡാണ് വെച്ചുകൊടുക്കുന്നത് അതിന് മുകളിൽ നേരത്തെ എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുകൂടെ ഫുള്ള് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് 3 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കേക്കിന് ഇനിയും ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാം അപ്പോൾ ഞാൻ എന്താ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ടേൺ ടേബിൾ ഒന്നും ആവശ്യമില്ല ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്
കവർ വരച്ചതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നാല് ചെറീസ് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.